بسم الله والحمد لله والصلاه والسلام على رسول الله اما بعد عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قال حين يصبح وحين يمسي سبحان الله وبحمده مئه مره لم ياتي احد يوم القيامه بافضل مما جاء به الا احد قال مثل ما قال ഔസാദ് അലൈ റവാഹു മുസ്ലിം സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കട്ടെ അമീൻ ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ള നബി വചനമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത് പ്രഭാതമാകുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ വചനം പഠിപ്പിക്കുന്നത് അബൂഹുറഇറാ റലി അല്ലാഹു അനുഹുവിൽ നിന്ന് നിവേദനം റസൂൽ സല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞു ആരെങ്കിലും പ്രഭാതമാകുമ്പോൾ അതോടൊപ്പം വൈകുന്നേരമാകുമ്പോൾ ഈ രണ്ട് സന്ദർഭത്തിലും സുബഹാൻ അല്ലാഹി വബി അതായത് അള്ളാഹുവിനെ സ്തുതിക്കുന്നു അതോടൊപ്പം അവൻ ഏറെ മഹാപരിശുദ്ധനാണ് എന്ന് നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യനാളിൽ അവനേക്കാൾ ശ്രേഷ്ഠമായത് കൊണ്ടുവരുന്ന ഒരാളും ഉണ്ടാവുകയില്ല എന്നാൽ അവനെ പോലെ അവൻ പറഞ്ഞതുപോലെ പറയുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിക്കുകയോ ചെയ്തവനൊഴികെ എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം അപ്പോ ഈ ദിക്കറുകള് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിന്റെ കീർത്തനം അള്ളാഹുവിനെ സ്തുതിക്കുക ഇതോടൊപ്പം ഒരു ക്ലിപ്പ് നമ്പർ വൺ അപ്പൊ ആ വീഡിയോ ക്ലിപ്പിന്റെ ഇതിവൃത്തം ചില തിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആഹാരത്തിൽ മാത്രമല്ല ദുനിയാവിലും അതിൻ്റെ പ്രയോജനം ലഭ്യമാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ കാര്യം ഇവിടെ ഒന്നുകൂടെ അതിൻ്റെ ശരിയായ വശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചുരുക്കി വിവരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പരമകാരുണികനായ റഹ്മാനായ റബ്ബിന് ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളുണ്ട് ആ അത് നമ്മൾ ധാരാളമായി ചൊല്ലി അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയാൽ ഇഷ്ടമുള്ളവർ നമുക്ക് വേണ്ടി എന്തും ചെയ്യുമല്ലോ നന്മകൾ ചെയ്യുമല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയാൽ അള്ളാഹു നമുക്ക് നന്മ ചെയ്യും അങ്ങനെ ദുനിയാവിലെ നന്മക്ക് ആ ഒരു ഇഷ്ടം അള്ളാഹുൻ്റെ ഇഷ്ടം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് ആ വ്യാഖ്യാനം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് കുഴപ്പമില്ല ആ ഹദീസ്

െ ഉച്ചരിക്കാൻ നാവിന് പറയുവാൻ വളരെ ലഘുവായ രണ്ട് വാക്കുകൾ ഫിൽ മിസാൻ എന്നാൽ അത് നമ്മുടെ നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങുന്നതാണ് എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലം ഉള്ളതാണ് നർദ്ദം ഹബീബത്താൻ ഇല റഹ്മാൻ അള്ളാഹുവിന് പരമകാരുണികനായ റഹ്മാനായ റബ്ബിനെ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടെണ്ണമാണ് ഇതാണ് അദ്ദേഹം വിശദീകരിക്കാൻ അല്ലെങ്കിൽ ഇതിനെ വിശദീകരിക്കാൻ അദ്ദേഹം സ്വന്തം രൂപത്തിൽ കുഴപ്പമില്ല കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കാണല്ലോ അപ്പൊ ആ വാക്കുകൾ പറഞ്ഞ് പറഞ്ഞ് അള്ളാഹുൻ്റെ ഇഷ്ടം നേടും നമ്മൾ ഇഷ്ടം നേടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദുനിയവിലെ ദുനിയാവുമായി ബന്ധപ്പെട്ട നന്മകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടാം അപ്പോൾ അള്ളാഹു അത് തരും അങ്ങനെ നമുക്ക് ദുനിയാവിൽ പ്രയോജനപ്പെടുന്ന പറയുന്നത് അലീം ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിൽ തന്നെ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു വചനമാണിത് അപ്പോൾ ഇത് നമ്മൾ പിന്നെ പതിവാക്കുക എന്നും അലീം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി രൂപത്തിൽ വന്നിട്ടുണ്ട് രണ്ടും കുഴപ്പമില്ല അതോടൊപ്പം തന്നെ ലാ എന്നുള്ളത് കൻസുമിനൽ ജന്ന അത് സ്വർഗത്തിലുള്ള ഒരു നിധിയാണ് റസൂൽ കരീം അലൈഹി സലിസ്ലെ കുറിച്ച് പറഞ്ഞത് അതാണ് അതായത് നിങ്ങൾ വർദ്ധിപ്പിക്കുവിൻസുന്റെ ആഹ്വാനാണ് അത് സ്വർഗത്തിലെ നിധി അത്രേ ഇപ്പോ വീടുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ പറയാറുള്ള ആ വാക്കുകളുണ്ടല്ലോ ഇല്ലാ ലാഹവൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുഫീത്സ് അത് മതിയാകുന്നതാണ് വ സംരക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റസൂൽ അതിൻ്റെ വിശദീകരണം പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ലാഹവൽ വലാ കുവത്ത ഇല്ലാബില്ല എന്നുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ മറ്റ് നമ്മൾ സാധിക്കുന്ന ഘട്ടത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഇതൊക്കെ നമുക്ക് ഉണ്ടാകും അത് ദുനിയാവിൽ പ്രയോജനപ്പെടുകയാണല്ലോ അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിൽ അത് ശരിയാണ് അതോടൊപ്പം തന്നെ അസ്തഖഫിറുല്ലാ റസുൽ കരീം സമാധങ്ങളെ നൂറ് തവണ വരെ ഒക്കെ പറയാറുണ്ടായിരുന്നു അസ്തഖഫിറുല്ലാ എന്ന് അത് തീർച്ചയായിട്ടും വിശുദ്ധ ഖുറാൻ സുഹൃത്തു നൂഹിൽ തന്നെ പറയാ പറഞ്ഞതാണ് യുറുസുലിസമായും എന്നുള്ള വിശുദ്ധ ഖുർആാനിൽ തന്നെ വന്നിട്ടുള്ള ഇസ്തിഫാർ വർദ്ധിപ്പിച്ചാൽ സന്താനങ്ങള് സമ്പത്തുകള് തോട്ടങ്ങള് അങ് മഴ സമൃദ്ധമായ മഴ അങ്ങനെ ലൗകികമായ ഭൗതികമായ ദുനീവിയായിട്ടുള്ള നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞതാ അപ്പോ ഈ അർത്ഥത്തിൽ ഈ വിശദീകരണം ശരിയാണ് ഈ കാര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതാണ് നിശ്ചിത എണ്ണമില്ലാതെ തന്നെ ഇപ്പം സുബഹാൻ അള്ളാഹി വബിഹന്ദിഹി സുബഹാൻ അള്ളാഹിൽ അലീം ഇത് കൂട്ടമായി ഒന്നിച്ചിരുന്ന് ഒരേ ശബ്ദത്തിൽ നമ്മൾ ചെല്ലല്ലേ വേണ്ടത് ഓരോ ആളുകളും എന്തു ചെയ്യാം നമുക്ക് ചൊല്ലാം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ഒരാൾ കൊടുക്കുക മറ്റുള്ളവർ ഏറ്റു ചെല്ലുക അതുപോലെ ഇത്ര എണ്ണം ഉദാഹരണം നൂറ്റൊന്ന് അല്ലെങ്കിൽ ആയിരത്തൊന്ന് അല്ലെങ്കിൽ പതിനായിരത്തൊന്ന് ആ രൂപത്തിൽ ചെയ്യുന്നത് ഒരു സൂഫി രീതിയാണ് അതേ അവസരത്തിൽ നമുക്ക് നിശ്ചിത എണ്ണമില്ലാതെ നമുക്കിത് ചൊല്ലാവുന്നതാണ് എല്ലാവരും സ്വന്തമായിട്ട് പിന്നെ കൂടിയിരുന്ന് ചെല്ലാൻ കുഴപ്പമില്ല പക്ഷേ കൂടി ഒരാൾ ചൊല്ലി മറ്റുള്ളവരെല്ലാം ഏറ്റു ചൊല്ലുന്ന ആ രീതിയാണ് തെറ്റ് മറ്റൊന്ന് ഇവിടെ അസ്തഖഫിറുള്ള ലാഹുൽ വലാഖുവത്ത ഇല്ലാബില്ല ഇതൊക്കെ ലാഹുൽ വലാഖുവത്ത ഇല്ലാബില്ല സ്വർഗ്ഗത്തിലെ നിധിയാണെന്നാണ് അതോടൊപ്പം തന്നെ അസ്തഫിറുള്ള അള്ളാഹുബിയൻ്റെ പാപങ്ങൾ തരണേ എന്നുള്ള ഇസ്തിഗാറിനുള്ള തേട്ടമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ അള്ളാഹു താല ഇങ്ങനെയുള്ള നന്മകൾ ധാരാളമായി നിർവഹിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദ് അലഹദുല്ലാ ഹിറബുൽ ആലമീൻ